Hi friends, namalai ini namada padatu vellam parina road road ellam parikku appo inathu korche karimeen nadana namal prathikkina ana karimeen pidikkana namal vicharikkina appo Erlovers media de pudhiya video lkku evarkkum swagatham namal korche karimeen pidikkana namal uddeshathodu koodi 110 ne valiyana kottu mootha theriyu maatra kittathullu seriya technique okke inathu kaanichu cheyyanu vicharikkina oru ara manikkur varuvadi ullu alle ja allama oru manikkur varu പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വല ഇട്ടിട്ട് കുറച്ച് നേരമായി ഇനി ക്ഷമിക്കാൻ സമയമില്ല നമ്മൾ വല വലിക്കാൻ പോവുകയാണ് ഇതുവരെ പൊങ്ങൊന്നും ആരെങ്കിലും കാണുന്നില്ല വലയ്ക്ക് നല്ല ചുരുക്കുള്ളതുകൊണ്ട് മീൻ അടിയിൽ ഉടക്കി കിടന്നാലും നമ്മൾ അറിയില്ല തുടക്കം
കരിമീനാണ് ആ പൂരിയ കവേ നാ അത് മതി ഏ അപ്പോൾ ഞാൻ വന്നണ്ടല്ലേ അര മണിക്കൂർ നേരത്തെ പരിപാടിയാണ് ഇത് കോർമ്പലി കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ കോർമ്പലിയിൽ പോർത്ത് കോർമ്പലി ഫുള്ളാകട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം ഇല്ലില്ല വീടല്ലേ ശേഷം ഈ വലയിൽ പിന്നെ മുഴുത്ത കരിമീനെ കൊടുക്കും ഫ്രഷാണല്ലേ എന്നാ നേരം എടുത്തോളൂ ഒരേ സൈസ് കരിമി നാട്ടെടുത്ത കരിമി എടുത്തു ഒരേ വലിപ്പം കേട്ടോ മേ അമ്മതെ മീൻ പിടിക്കുന്ന ഒരു ആവേശത്തെ അമ്മതെ നമ്മുടെ കൂടെ കൂടെ വരുക പൊങ്ങനങ്ങില്ലെന്നുള്ള പരാതി പറഞ്ഞിട്ട് മീൻ ഇവിടെ വന്ന് കിടക്കുക കുറക്കി കരിമീൻ നമ്പർ 5 അതിൻ്റെ പൂതിന അതെ കരിമീൻ നമ്പർ 5 പതുക്കപ്പോട്ടെ ആ കുച്ചി ഊരേണ്ടതാണേ കുച്ചി ഊരിക്കോട്ടെ നമ്മുടെ പേഴ്സൺ വെള്ളത്തിൽ പോകരുത് അമ്മ എന്നെ വെള്ളത്തിൽ ഉരുട്ടിടാതിരുന്ന ആ കുച്ചി അവിടെ പോയി എന്തോ ഒരു അനക്കം പോലെ തട്ടിയോ എന്ന് സംശയം അണ്ണൻ അങ്ങനെ സംശയിച്ച ഒന്നും കാണത്തില്ല ആ എന്തുവിടാനെങ്കിലോ അനങ്ങി പക്ഷെ മീൻ ഊരിപ്പോയി ആണോ ആ ഞാൻ ലൂസിടാൻ നേരത്തെ ലൂസിട്ടതാണേ പക്ഷെ അതാ വഴിക്ക് എങ്ങനെയോ കരിമീനോ കുത്തു കുത്തിക്കാം ഓ അത് കുത്തി നേരെ ഇങ്ങോട്ട് വീഴരുത് അണ്ടാച്ച അവർ അത് വിടി വിടിച്ചാൽ മതി സൂപ്പർ കരിമീൻ എന്ന് പറഞ്ഞിട്ട് നല്ല കളറുണ്ടല്ലോ എല്ലാ മീനും ആ
ആ കിടക്കുന്ന വെള്ളത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് അതിൻ്റെ സ്വാഭാവികമായിട്ട് കളർ മാറും. നമ്മൾ ഈ കരിമീൻ പിടിച്ച് അക്വേറിയത്തിൽ കൊണ്ടിട്ടാൽ ആ കരിമീൻ വെളുക്കും. ഇത് കണക്കത്തൊരു കരിമീനാണ് എന്താ പോയത്? ആണോ? നല്ല സൂപ്പർ കരിമീൻ. ഒന്നല്ല രണ്ട്. അയ്യോ അത് ഇപ്പഴത്തെ നീങ്ങി പോയോ? വലിച്ചിട് വലിച്ചിട് ഇത് വലിച്ചിട് ഇപ്പഴത്തെ ഇപ്പുറത്ത് ഇതുകൂടെ വലിച്ചു കരക്കിട്ട് ഇതുകൂടെ വലിച്ചിട്ട് കരിമീനെ കണ്ട് സൂപ്പർ കരിമീനമ്മ. പരിപാടി ഇണങ്ങി ആട്ടാൻ ഐഡിയ സജി. വരാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ശരിക്കും കരിമീനായിരുന്നു, പക്ഷെ നമുക്ക് പിടിക്കാൻ വരാൻ പറ്റും. വരാൻ പറ്റിയില്ലെന്നല്ല, മടിയ. ഇതാണ് മോനെ, ഇതാണ് കരിമീൻ, ഇതാണ് കരിമീൻ. സൂപ്പർ കരിമീൻ. ഈ കരിമീനെ ഇങ്ങനെയല്ല, അത് വേറെ എടുക്കാൻ പറ്റില്ല. ഒരു കുഴപ്പമില്ല. ഇതാണ് മോനെ കരിമീൻ പൊളി സാധനം. കുറെ വർഷങ്ങൾക്ക് ശേഷം ഇത്തിരി കരിമീൻ കാണുന്ന ആദ്യമാണ്. ഇങ്ങനെ ഫ്രഷോടുകൂടി എവിടെയെങ്കിലുമൊക്കെ മറ്റേ തട്ടിൻ്റെ പുറത്തൊക്കെ ഇരിക്കുന്നത് കാണാം. എന്റെ അമ്മു പൊട്ട പൊട്ട പൊട്ടെ കൊണ്ട മുറി മുന്നോട്ട് പോകാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഉറപ്പായിട്ട് വേണം. അത് എന്റെ കാലിന്റെ ഇവിടെ തന്നെ കൊണ്ടിടും. ഇടോ എന്റെ മേത്ത് വെള്ളം ഒഴിക്കരുത്, ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞു. ഇത് കരിമീൻ മാത്രം കിട്ടത്തുള്ളൂ? അല്ല, മീൻ ഉള്ളതല്ലേ കിട്ടുള്ളൂ. തഗ്ഗ് പാവപ്പെട്ടയോ? റിച്ചാണ്, പേര് മാത്രമേ ഉള്ളൂ. റിച്ച് റിച്ച് തുഴഞ്ഞടുപ്പിക്ക്. രാജ്യം പിടിക്കാൻ മർത്താണ്ടവർക്ക് സൈന്യമായിട്ട് വന്നപ്പോ കുമ്പശ്ശേരി രാജാവും കൂട്ടും ശരിക്കും കുറ്റി അടിച്ച് പനമ്പ് വെച്ച് കെട്ടി പെയിന്റ് ഒന്ന് കുമ്മായുള്ളു. കുമ്മാ അടിച്ച് അവർ ദൂരെ ഒന്ന് പീരങ്കിക്ക് വെടിവെക്കുക. വെടിവെക്കുമ്പോ ഈ പരമ്പിനടക്കി ഇവിടെ ഈ ഉണ്ടാകും കടന്നു. അടിച്ച് പനമ്പ് വെച്ചിട്ട് മറ വെച്ചിരിക്കുന്നത് അങ്ങനെ അവർ കുറ്റിവേലി കാണിച്ചു. അപ്പോൾ അവർക്ക് ബോധ്യം, ഞാൻ നെടുപടിക്കാരെ കുറ്റിവേലി എന്ന് പറഞ്ഞു. എന്താ ആളാന്ന് ഓർത്തിട്ടാണ് ഒരു വെടി വെക്കുന്നത്? അല്ല, മതിൽ കെട്ടിയിരിക്കുന്നു, വലിയ കോട്ട കെട്ടിയിരിക്കുന്നു. ആ കോട്ട പൊളിച്ചിട്ട് വേണ്ട കിടക്കാൻ. ഈ പനമ്പിലോട്ട് പേരിങ്ങി വെച്ച് വഴി വെച്ചിട്ട് നല്ല കാര്യം. അങ്ങനെ കരിമീൻ്റെ എണ്ണങ്ങൾ കൂടി കൂടി വരുന്നു. ഇത് കലങ്ങിയ വെള്ളമായതുകൊണ്ട് മുൻപേർ കരിമീനുണ്ടോ ഇല്ലെന്ന് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. ഇതാകുമ്പോൾ ദൂരെ നിന്ന് കാണാം. തെളിഞ്ഞ വെള്ളമാണെങ്കിൽ ട്രാക്ടർ ട്രില്ലർ ഏതാണ്ട് അടിക്കുന്ന കാരണം കലങ്ങി കുറുന്തേരായിട്ട് കിടക്കുക. ചേച്ചാ ഇവിടെ കുറ്റി സൈഡിൽ വെച്ചാൽ കരിമീൻ, അത് കുറ്റി ഊരി എടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ മുന്നോട്ട് തോന്നി കയറ്റിയ അത് പോയത് ഇല്ല, അടിയിലുണ്ട്. അതുമല്ല വേറെ ഉണ്ട്. ഞാനേ കരക്കിറങ്ങിട്ട് കുറ്റി ഒന്ന് ഊരി വിടട്ടെ. അയ്യോ അത് കുഴിയാ, വേണ്ട. മീനുള്ളപ്പോ എന്ത് കുഴി? എന്ത് കുഴി? എന്തൊരു ജീരിയാ.
കുറ്റി ഊരി എടുത്തില്ലേ? അങ്ങനൊരു കാര്യമുണ്ടല്ലോ അല്ലേ? പിന്നീട് ആവശ്യമില്ലല്ലോ. അതുപോയി ഭാഗ്യമുണ്ട് കേട്ടോ. ഭാഗ്യമൊന്നും ഇല്ല, ഇവിടുന്ന് രക്ഷപ്പെടത്തില്ല. അല്ല, നമുക്ക് വല കിട്ടിയില്ലെങ്കിൽ പോലും ഇവിടുന്ന് രക്ഷപ്പെടത്തില്ല. പറക്കുഴി അടിച്ചിറങ്ങുള്ളൂ, ആ പറയിലൊക്കെ അടിച്ച് കലങ്ങി. എത്ര ദിവസത്തേക്കാണെന്ന് അറിയത്തില്ല, അത്രയും ദിവസത്തേക്ക് അവന്റെ ഭാഗ്യം. വല ഏതാണ്ട് വലിച്ച് തീരാറായിട്ടുണ്ട്. ഒരു ചെറിയ പോർഷനും കൂടി, ഒരു 10 മീറ്റർ പോർഷനും കൂടി ഉണ്ട്. പോയോ? വലിച്ച് കരക്കിടും മകനെ. വാവ്, അതും നല്ല സൈസ് വരുന്ന. വേറെ ഉടക്കിയോ? ചെറിയ കിടുക്കം. യെസ്, അവിടെ ഒരു കുറ്റി ഉണ്ടാവും, അവിടെ അടുപ്പിച്ചേ. എന്റെ ആ പൊന്നോ? പൊട്ട 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 പൊട്ട. മല വലിച്ച് തീരാറായപ്പോൾ നമുക്കൊരു ചെറിയ സങ്കടം. ഇത് തീർന്നല്ലോ പോയല്ലോ അല്ലേ? രണ്ടെണ്ണം നമ്മുടെ മിസ്സായി. ഇത് ഏത് വഴിയോ ഊരുമെന്നാണ് ഐഡിയ. നല്ല സൂപ്പർ കരിമീനാണ് കേട്ടോ. നമ്മുടെ വലയുടെ പ്രത്യേകതയാണ്, കാരണം ഇത് 110 വലയാണ്. ചെറിയ കരിമീനൊന്നും കൊടുക്കൂല. നമ്മൾ വീണ്ടും ഒന്നും കൂടെ വല ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട്. വല ഒന്നും കൂടി ഇടാൻ.
എന്റെ മേത്ത് മുട്ടരുത്. ഞാനിതിപ്പോ എങ്ങനെ എടുക്കും ഫുള്ള്? പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾക്ക് കിട്ടിയ കരിമീനാണിത്. ചെറിയ സാധനമുണ്ട് കേട്ടോ, നമ്മളൊരു ചെറിയ ടെക്നിക്ക് കാണിച്ചു നോക്കിയതാണ്. പരീക്ഷണം വൻ സക്സസ് ആണ്. അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോകളിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പെറ്റ് ലവേഴ്സ് മീഡിയ സൈനിങ് ഓഫ്. ബൈ ബൈ, ടാറ്റാ. അമ്മേ, സാധനങ്ങളോ ഓനേ.